നമസ്കാരം. സിനിമ വ്യാജപതിപ്പ് നിർമ്മിച്ചാൽ ജയിൽശിക്ഷയും പിഴയും ലഭിക്കും. ഇതിനായുള്ള കരട് ബിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. സിനിമ ഓട്ടോഗ്രാഫ് ഭേദഗതി 2021 പ്രകാരം സിനിമയുടെ വ്യാജപതിപ്പ് നിർമ്മിച്ചാൽ 3 മാസം വരെ തടവ് ശിക്ഷയും 3 ലക്ഷം വരെ പിഴയും ഈടാക്കാനാണ് വ്യവസ്ഥ. സെൻസർ ബോർഡ് അനുമതി നൽകിയ സിനിമകൾ പുനഃപരിശോധിക്കാമെന്ന കേന്ദ്രത്തിന്റെ തീരുമാനം നേരത്തെ കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. 2000 നവംബറിൽ സുപ്രീംകോടതിയും ഇത് അംഗീകരിച്ചു. എന്നാൽ ഇതിനെതിരെയാണ് പുതിയ ഭേദഗതി. നിലവിൽ സിനിമയുടെ പ്രദർശനത്തിന് അനുമതി നൽകുന്നത് സെൻസർ ബോർഡുകളാണ്. സിനിമാട്ടോഗ്രാഫ് ഭേദഗതി നിയമപ്രകാരം സിനിമയുടെ വ്യാജപതിപ്പുകൾ നിർമ്മിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്കെതിരെ 3 മാസം വരെ തടവും 3 ലക്ഷം രൂപ വരെ പിഴയും ചുമത്തുന്നതാണ്. ഇതോടൊപ്പം സിനിമാ നയങ്ങൾ സമഗ്രമായി പരിഷ്കരിക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. സെൻസർ ചെയ്ത ചിത്രങ്ങൾ വീണ്ടും പരിശോധിക്കാനും ഇതിലൂടെ സാധിക്കും. നിലവിൽ സിനിമയുടെ പ്രദർശനത്തിന് അനുമതി നൽകുന്നത് സെൻസർ ബോർഡുകളാണ്. പുതിയ ഭേദഗതി നിയമപ്രകാരം സെൻസർ ബോർഡിന്റെ തീരുമാനത്തിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നതാണ്. വ്യാജ പതിപ്പിറക്കിയതായി പരാതി ലഭിച്ചാൽ സെൻസർ ബോർഡ് അനുമതി നൽകിയ സിനിമകൾ കേന്ദ്രത്തിന് പുനഃപരിശോധിക്കാവുന്നതാണ്. സെൻസർ ബോർഡ് അനുമതി നൽകിയ സിനിമകൾ പുനഃപരിശോധിക്കാമെന്ന കേന്ദ്രത്തിന്റെ തീരുമാനം നേരത്തെ കർണാടക ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. 2000 നവംബറിൽ സുപ്രീംകോടതിയും ഇത് അംഗീകരിച്ചു. എന്നാൽ ഇതിനെതിരെയാണ് പുതിയ ഭേദഗതി. കരട് ബില്ലിൽ കേന്ദ്ര സർക്കാർ പൊതുജനാഭിപ്രായം തേടിയിട്ടുണ്ട്. ജൂലൈ 2-നുള്ളിൽ അഭിപ്രായം വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തെ അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സിനിമകളുടെ വ്യാജപതിപ്പ് ഇന്റർനെറ്റിൽ റിലീസ് ചെയ്യുന്നത് ചലച്ചിത്ര വ്യവസായത്തിനും സർക്കാർ ഖജനാവിനും വലിയ നഷ്ടമുണ്ടാക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനം. സിനിമാട്ടോഗ്രാഫ് ആക്ട് 1952 കേന്ദ്രം മാറ്റം വരുത്താൻ ഒരുങ്ങുന്നത്. പ്രായമനുസരിച്ച് 3 കാറ്റഗറികളായി തിരിച്ച് സിനിമകൾക്ക് സർട്ടിഫിക്കേഷൻ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സെൻസർ ചെയ്ത് ചിത്രങ്ങൾ വീണ്ടും പരിശോധിക്കാനും ഭേദഗതിയിൽ അനുമതി നൽകുന്നുണ്ട്. 1952 നിയമപ്രകാരം യു പൊതുപ്രദർശനത്തിന് യോഗ്യമായത്, എ പ്രായപൂർത്തിയായവർക്ക് മാത്രം എന്നിങ്ങനെ 2 കാറ്റഗറികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 1982 പുതിയ 2 കാറ്റഗറികൾ കൂടി ഉൾപ്പെടുത്തിയത്. യു എ പൊതുപ്രദർശനത്തിന് യോഗ്യമായതും എന്നാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾ മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ മാത്രം കാണേണ്ടതും, എസ് ഡോക്ടർമാർ ശാസ്ത്രജ്ഞർ തുടങ്ങിയ പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ചിത്രങ്ങൾ എന്നീ സർട്ടിഫിക്കേഷനുകളായിരുന്നു ഇത്. ഇത്തരത്തിൽ 4 രീതിയിലാണ് നിലവിൽ രാജ്യത്തെ എല്ലാ സിനിമകൾക്കും സർട്ടിഫിക്കേഷൻ നടക്കുന്നത്. ഇപ്പോൾ പുതുതായി അവതരിപ്പിക്കുന്ന ഭേദഗതികൾ പ്രകാരം യു എ സർട്ടിഫിക്കേഷനിൽ 3 പ്രായമനുസരിച്ചുള്ള കാറ്റഗറികൾ ഉണ്ടാവും. 7 വയസ്സിന് മുകളിൽ, 13 വയസ്സിന് മുകളിൽ, 16 വയസ്സിന് മുകളിൽ എന്നിങ്ങനെയാണ് ഇപ്പോൾ കാറ്റഗറികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതേസമയം യു കാറ്റഗറിയും എ കാറ്റഗറിയും നിലവിലെ രീതിയിൽ തുടരും. പ്രായമനുസരിച്ചുള്ള കാറ്റഗറി തിരിക്കുന്നത് ഏറെ നാളായി ചർച്ചയിലുണ്ടായിരുന്ന വിഷയമായിരുന്നു. 2013 പ്രത്യേക കമ്മിറ്റിയെ വെച്ച് ഈ വിഷയം പഠിച്ചിരുന്നെങ്കിലും നടപടികൾ സ്വീകരിച്ചിരുന്നില്ല. സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ചിരിക്കുന്ന മാറ്റങ്ങളോട് സിനിമാ ലോകം കാര്യമായ പ്രതികരണങ്ങൾ നടത്തിയിട്ടുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ഹോട്ട്ലൈൻ എന്ന പേരിൽ തത്വമയി ചാനൽ നടത്താൻ ഉദ്ദേശിക്കുന്ന സംവാദ പരമ്പര തീർച്ചയായിട്ടും അത് അനുവാചകരിൽ വലിയ ഒരു സ്വാഗതമായിരിക്കും ലഭിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആശയവിനിമയം നടത്താൻ, വാദമുഖങ്ങൾ ഉന്നയിച്ച് വിഷയങ്ങളെ സമർത്ഥിക്കാൻ എല്ലാവർക്കും കിട്ടുന്ന ഒരവസരം കൂടിയാണിത്. തീർച്ചയായിട്ടും ഈ ഹോട്ട്ലൈൻ ജനമനസ്സുകളിൽ വലിയ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധത്തിലും അതിന് സ്വാഗതം ഈ നാട്ടിലെ ജനങ്ങൾ നൽകും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഒരിക്കൽ കൂടി എല്ലാവിധ പാവങ്ങളും നേരിടും.